തൃശൂർ തളിക്കുളം തമ്പാൻകടവ് അറപ്പ പരിസരം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ആർ എം പി ഐ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന അറപ്പ പരിസരം ജില്ലയിലെ വിനോദ കേന്ദ്രമായി പ്രഖ്യാപിച്ച് വികസന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. പ്രതിഷേധ സമരം ജില്ലാ കമ്മിറ്റി അംഗം ഇ വി ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെങ്കിടങ്ങ് മാതാവിനോടുള്ള ഭക്തിയിൽ പള്ളി നിർമ്മിച്ച് ഏനാമാവ് സ്വദേശി ഔസേപ്പ്. നിർമ്മാണം പൂർണ്ണമായും തെർമോകോളിൽ. പള്ളി നിർമ്മിച്ചത് 5 അടി ഉയരത്തിലും 4 അടി വീതിയിലും. തൃശൂർ ചാഴൂർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാനിൽ കാറിടിച്ച് അപകടം. കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്ന നാട്ടുകാർ. അപകടത്തിൽ സമീപത്തെ വീടിന്റെ മതിലും ഗേറ്റും തകർന്നു. മലപ്പുറം പൊന്നാനിയിൽ അമൃത പദ്ധതിക്കായി പൈപ്പിടാനായി കുഴിച്ച റോഡുകളിലെ മാലിന്യം കലർന്ന മണ്ണുപയോഗിച്ച് തണ്ണീർത്തടം നികത്തുന്നതായി ആരോപണം. ചന്തപ്പടി അത്താണി ഭാഗത്തെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പുറമ്പൊക്ക് ഭൂമിയിലാണ് അധികൃതരുടെ തെറ്റായ നടപടി. നികത്തൽ മഴക്കാലത്ത് ജലം സംഭരിക്കാനാകുന്ന പ്രദേശത്താണെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രദേശവാസികൾ. ഇടുക്കി അടിമാലിയിൽ കാർ പാതയോരത്തേക്ക് മറിഞ്ഞ് അപകടം. അപകടം എറണാകുളത്ത് നിന്നും മൂന്നാറിലെത്തിയ സംഘം തിരികെ മടങ്ങുന്നതിനിടെ വാഹനത്തിലുണ്ടായിരുന്നവർ ഗുരുതര പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇൻഡോ ശ്രീലങ്ക കരാത്തെ ചാമ്പ്യൻഷിപ്പ് ഓവറോൾ കിരീടം തൃശൂർ ഇച്ചിയുക്കായ് കരാത്തെ അസോസിയേഷന്. കൊഴിഞ്ഞപ്പാറ ഇച്ചിയുക്കായ് കരാത്തെ അസോസിയേഷൻ ഫസ്റ്റ് റണ്ണറപ്പായി. എം എസ് ബി മാർഷൽ ആർട്ട് അക്കാദമി പാലക്കാട് 3ാം സ്ഥാനം നേടി. തൃശൂർ കാരമുക്ക് എസ് എൻ ജി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ 350ഓളം കുട്ടികൾ പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ നടക്കുന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. 12 മുതൽ 15 വരെ നടക്കുന്ന കലോത്സവത്തിൽ 166 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 8000 വിദ്യാർത്ഥി പ്രതിഭകൾ മാറ്റുരയ്ക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു.